എൻ്റെ പേര് ആൽവിൻ. എൻ്റെ നാട് ആലപ്പുഴയാണ്. എൻ്റെ സ്കൂളിംഗ് കഴിഞ്ഞത് ജവഹർ നവോദയ വിദ്യാലയ ആലപ്പുഴയിൽ നിന്നാണ്. അതിനുശേഷം ഞാൻ JEE അഡ്വാൻസ്ഡായിട്ട് റിപ്പീറ്റ് ചെയ്തു പാലാ ബ്രില്ലിയൻ്റിൽ വെച്ചായിരുന്നു 2018-19 ബാച്ച്. അപ്പോൾ ആ കോഴ്സിൻ്റെ ഇൻട്രോഡക്ടറി ഒരു ക്ലാസ്സിലാണ് UCEED എന്നൊരു എക്സാമിനെ പറ്റി ഞാൻ അറിയുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാം ബിനോയ് സാറെ പറഞ്ഞു കേട്ടിട്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സെർച്ച് ചെയ്തു. അപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് കൂടുകയാണ് ചെയ്തത്. പിന്നെ ആ എക്സാം അടുക്കാറായപ്പോൾ തന്നെ ബ്രില്ലിയൻ്റെ ഒരുപാട് മോക്ക് ടെസ്റ്റുകളും പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്യിപ്പിച്ചായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ പേപ്പേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ. അതിനുശേഷം ഞാൻ UCEED പേപ്പർ അറ്റൻഡ് ചെയ്തു. നല്ല എക്സാം ആയിരുന്നു. എനിക്ക് OBC 29th റാങ്കാണ് വന്നത്. അതിനുശേഷം എനിക്ക് IIT ഗുവാഹട്ടിയിലാണ് അഡ്മിഷൻ കിട്ടിയത്, ബാച്ചലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാമിന്. ആ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായൊരു കോഴ്സാണ്. കാരണം BTech പോലുള്ള പല ബാച്ചലേഴ്സ് ഡിഗ്രികളെക്കാളും തിയററ്റിക്കൽ സൈഡിൽ നിന്നും മാറി കുറച്ചുകൂടെ പ്രാക്ടിക്കൽ സൈഡിലുള്ള ഇവാലുവേഷൻസ് ആണ് ഈ കോഴ്സ് നടക്കുക. കൂടുതൽ പഠിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ക്രിയേറ്റീവ് ആകുക, അതിനെപ്പറ്റി അതിൻ്റെ ബേസ് ചെയ്തിട്ട് പല കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുക, അസൈൻമെന്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ എംഫസിസ് ഈ കോഴ്സിന്. പിന്നെ ഈ എക്സാമിൻ്റെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മെയിൻലി IIT ബോംബെ, IIT ഗുവാഹട്ടി, ഇപ്പോൾ പുതിയതായിട്ട് IIT ഹൈദരാബാദ്, പിന്നെ IIIT, DM ജബൽപൂർ, ഇങ്ങനെ 4 മെയിൻ കോളേജിലേക്കാണ് UCEED വഴി അഡ്മിഷൻ. അതുപോലെ തന്നെ കൂടെ പല പ്രൈവറ്റ് കോളേജസിലേക്കും UCEED വഴി അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും IIT ഗുവാഹട്ടിയിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ബാക്കിയുള്ള കോളേജുകളിലൊന്നും എഞ്ചിനീയറിംഗ് ഇൻറ്റഗ്രേറ്റഡ് അല്ല ആദ്യത്തെ വർഷം. IIT ഗുവാഹട്ടി അതുകൊണ്ട് സ്പെസിഫിക്കലി സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ അവർ സയൻസ് സ്ട്രീം എടുത്തവരാണോ എന്ന് കൂടെ ചെക്ക് ചെയ്തിട്ടാണ് അവർക്ക് ഈ അഡ്മിഷൻ കൊടുക്കുക. സോ ആദ്യത്തെ വർഷം IIT ഗുവാഹട്ടിയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് സെമ്മിലും എഞ്ചിനീയറിംഗ് രണ്ട് സബ്ജക്ട്സ് വെച്ച് ഇൻറ്റഗ്രേറ്റഡ് ആയിരിക്കും അവരുടെ കരിക്കുലം. സോ ആദ്യത്തെ വർഷം എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ഉണ്ടാകും. BTech-ക്കാരെ പോലെ തന്നെ അവരുടെ കൂടെ ഇന്ന് ഇതും പഠിക്കേണ്ടി വരും. പക്ഷെ ഇങ്ങനെ പഠിക്കുന്നത് എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് വളരെ നല്ലതാണ്. കാരണം ഡിസൈനേഴ്സ് ഒരിക്കലും ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കുന്നവരല്ല. ഡിസൈനേഴ്സ് എന്തുകൊണ്ടും എഞ്ചിനീയേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്താണ് ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് ബേസിക്സ് എന്തുകൊണ്ടും ഡിസൈനേഴ്സിന് നല്ലതാണ്. അതുപോലെ തന്നെ IIT ഗുവാഹട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ പ്രകൃതി രമണീയമായ ഒരു കോളേജാണ്. കാരണം ഇന്ത്യയിലെ വേണമെങ്കിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കോളേജ് എന്ന് പറയാം. അകത്ത് തന്നെ 3 ലേക്സ് ഉണ്ട്. ഒരു കോളേജിൻ്റെ അകത്തൊരു ലേക്ക് എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു കാര്യമാണ്. IIT ഗുവാഹട്ടിയിൽ 3 ലേക്ക് ഉണ്ട്. വളരെ മനോഹരമായ ക്യാമ്പസാണ്. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എല്ലാം വളരെ നല്ലതാണ്. ഡോർമിറ്ററി സിസ്റ്റം അല്ല, സിംഗിൾ റൂം ഹോസ്റ്റൽസ് ആണെല്ലാം. പിന്നെ റാഗിംഗ് ഇല്ല, സീറോ ടോളറൻസ് പോളിസിയാണ് IIT ഗുവാഹട്ടിക്കുള്ളത്. പിന്നെ അവിടുത്തെ കോഴ്സ് പഠനം വളരെ നല്ലതാണ്. കാരണം ബാക്കിയുള്ള BTech-ക്കാരെല്ലാം BDES ഗൈസ് എല്ലാം ചില്ലാണെന്നാണ് പറയാറ് സാധാരണ. കാരണം വർക്ക് ലോഡ് കൂടുതലുണ്ടെങ്കിലും പരീക്ഷയുടെ തലേദിവസം ബുക്കിന് മീതെ കിടന്ന് പഠിക്കുന്ന പരിപാടി ഇല്ല. കാരണം തിയറിയിലുള്ള ഇമ്പോർട്ടൻസ് ഈ കോഴ്സിന് വളരെ കുറവാണ്. സോ പൊതുവെയുള്ള ധാരണയാണ് ഈ ഡിസൈൻ കോഴ്സസ് എടുക്കാൻ നേരത്ത് വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം, വരയ്ക്കാൻ അറിഞ്ഞില്ലെങ്കിൽ ഡിസൈൻ പറ്റില്ല എന്നുള്ളതൊക്കെ. വര ഒരു ഘടകമാണ്, പക്ഷെ എന്നാലും വളരെയധികം ആർട്ടിസ്റ്റിക് സ്കിൽസുള്ള ആളും ആയിരിക്കണം എന്നുള്ളൊരു ശാഠ്യം ഈ ഡിസൈൻ കോഴ്സിനില്ല. ഡിസൈൻ എന്നുള്ളത് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുമോ, ഒരു പ്രോബ്ലം തന്നാൽ അതിന് ക്രിയേറ്റീവായിട്ടൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് അവിടെയുള്ള ഒരു ഘടകം. പിന്നെ ചെറിയ സ്കെച്ചിങ് സ്കിൽസ് നല്ലതാണ്, ഒരു പ്ലസ് പോയിന്റ് എന്ന് വേണേൽ പറയാം, പക്ഷെ അതൊരു ഫാക്ടറല്ല. സോ ബേസിക്കലി ഞാൻ അഡ്വാൻസിന് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു കോഴ്സിലേക്ക് വന്നതിൽ ഞാൻ ഒരിക്കലും എന്താ പറയുക ഒരു ഡോസായിട്ട് കരുതുന്നില്ല. കാരണം എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു സബ്ജക്റ്റാണ്. എനിക്ക് വളരെ നന്നായി ഈ എക്സാം എഴുതാൻ പറ്റി. അതിനുശേഷം ഞാൻ ഈ കോഴ്സിലേക്ക് കയറിയ ശേഷം ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ ഇൻട്രസ്റ്റോട് കൂടിയാണ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും അതിനൊരു ബർഡൻ ആയിട്ട് കണ്ടിട്ടില്ല. സോ ഇതൊരു നല്ല കോഴ്സാണ്. IIT ഗുവാഹട്ടി സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഫസ്റ്റ് പ്രയോറിറ്റി എന്തുകൊണ്ടും IDC ബോംബെക്കാണ്. IDC ബോംബെ വെൽ റെപ്യൂട്ടഡ് ആണ് ഈ ഡിസൈൻ കോഴ്സിൽ. UCEED-ൽ തന്നെ ആദ്യമായി സീറ്റ്സ് കൊടുത്തത് IDC ആണ്. സോ IDC ആയിരിക്കണം ഫസ്റ്റ് പ്രിഫറൻസ്. പിന്നെയാണ് IIT ഗുവാഹട്ടി. IIT ഗുവാഹട്ടിയിൽ BDES-ന് അതുപോലെ തന്നെ നല്ല പ്ലേസ്മെന്റ്സ് ഉണ്ട്. ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീമിലെ കുട്ടികൾ കയറിപ്പോകുന്ന പോലെ തന്നെ ഡിസൈൻ സ്റ്റുഡൻസിനും അതേപോലെ തന്നെ സാലറി പാക്കേജസ് തന്നെ വരുന്നുണ്ട്. പല സീനിയേഴ്സിനെ എനിക്കറിയാം, നല്ല രീതിയിൽ തന്നെ അവിടുന്ന് ഗ്രാജുവേറ്റ് ആയി പോകുന്നവരെ അറിയാം. സോ വളരെ നല്ലൊരു കോഴ്സാണ്. ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല ക്രിയേറ്റീവായിട്ട് എല്ലാം ചെയ്യുക.
എന്ത് കാര്യവും നമ്മൾ ഇൻട്രസ്റ്റോടുകൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടും എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുക. താങ്ക് യു.